വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും അതുപോലെ മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ശുഭ്മൻ ഗിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള അഞ്ച് ടി ട്വന്റി പരമ്പര അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് അയർലൻഡിനെതിരെയുള്ള മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട്. എന്നാൽ അയർലൻഡിനെതിരെയുള്ള ഈ ഒരു ടി ട്വന്റി പരമ്പരയിൽ ശുഭ്മൻ ഗില്ലിനെ പരിഗണിച്ചേക്കില്ല, താരത്തിന് ഈ ഒരു പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഗില്ലിന് പകരം അയർലൻഡിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ ഋതുരാജ് ഗേഖ്വാദിന് അവസരം ലഭിച്ചേക്കും. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള കെ എൽ രാഹുലുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് നിരവധിയായുള്ള വിമർശനങ്ങൾ കെ എൽ രാഹുലിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഐ പി എല്ലിലും താരത്തിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കെ എൽ രാഹുൽ പരിക്കിന്റെ പിടിയിലുമാണ്. എന്നാൽ കെ എൽ രാഹുലിനെ ഇനി ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. രാഹുലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കും ഏകദിന ടീമിലേക്കും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇത്തരം ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിന്റെ സീനിയർ താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി താരങ്ങളെ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അടുത്ത ടി ട്വന്റി ലോകകപ്പ് ആകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു യുവ ടീമിനെ വാർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് കമന്റേറ്ററായിട്ടുള്ള ഹർഷ ബോബ്ലെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിലും തുടർച്ചയായിട്ട് സഞ്ജു സാംസണ് അവസരം കൊടുക്കൂ. സഞ്ജു സാംസണിൽ നിന്നും മികച്ച പ്രകടനം ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നിരാശപ്പെടുത്തില്ല എന്ന് കരുതുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മികച്ചൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഹർഷ ബോബ്ലെ. സഞ്ജു സാംസണെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും അതുപോലെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.